വെൽക്കം ടു വി ഫോർ യു ചാനൽ. നമ്മളെല്ലാവരും ഇപ്പോ ലോകം മുഴുവൻ ലോക്ക്ഡൌൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. സോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ്, ഓരോ ഹോബീസ്. ഈ സമയം നമുക്ക് ഇതിനൊക്കെ പറ്റിയൊരു സമയമാണ്. ചിലവർക്ക് ഫാമിംഗ് ആയിരിക്കാം, ചിലവർക്ക് അഗ്രികൾച്ചറൽ ഫാമിംഗ്, പക്ഷി വളർത്തല്, അതേപോലെ തന്നെ കുക്കിംഗ്. സോ ഒരുപാട് ഹോബീസ് ഈ സമയത്ത് ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങള് നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയൊരു സംഭവമായിട്ടാണ്, പുതിയ സംഭവമല്ല, ഇത് കോമൺ ആണ്, പക്ഷെ ഏറ്റവും സിമ്പിളായിട്ട് വളരെ കോസ്റ്റ് കുറഞ്ഞിട്ട് ഒരു സംഭവമാണ് ഞാൻ നിങ്ങളെ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നോക്കൂ, ഇതൊരു ഹാംഗിങ് പ്ലാന്റ് ആണ്. ഈ ഹാംഗിങ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ 5-6 രൂപയ്ക്ക് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ അതിന് വേണ്ടത് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ചരടാണ്. ഇത് ഗ്രാമായിട്ടും കിലോ ആയിട്ടും നമുക്ക് വളരെ വില കുറവിൽ തന്നെ നമുക്കിത് മേടിക്കാൻ കിട്ടും. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കി തരാനാണ് ഇന്ന് ഞങ്ങൾ വീഡിയോ കാണിക്കുന്നത്. സോ ഇനി ഒരു വീട്ടമ്മമാരും ഈ ഒരു ഹാംഗിങ് ചരടില്ലാണ്ട് ബുദ്ധിമുട്ടരുത്, അവർക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാം. സോ എന്റെ ഫ്രണ്ട് സോണി നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരും എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ഈ ഹാംഗിങ് പ്ലാന്റ്സിന്റെ ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, നമുക്ക് ഇത് 3 കയറിൽ ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ തന്നെ 4 സെക്ഷനിലുമായിട്ട്, 4 ചരടുമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട്, വളരെ എക്കണോമിക്കൽ ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് സോണി കാണിച്ചു തരും. എത്ര സൈസ് നമുക്ക്? അത് നീളം നമ്മുടെ നീളത്തിനനുസരിച്ച്, നമുക്ക് ചട്ടിക്ക് എന്തോരം നീളത്തിൽ നമ്മൾ വരണം അതിനനുസരിച്ച് നമുക്ക് കയറിന്റെ നീളം അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഇതിപ്പോ ഒരു ഓൾമോസ്റ്റ് 1 മീറ്റർ ലെങ്ത് ഉള്ള, എത്ര ചാർട്ട്? 1 മീറ്റർ ലെങ്ത് ഉള്ള 3 പീസ് ചാർട്ട് കട്ട് ചെയ്യാം. മൂന്നോ നാലോ അങ്ങനെയുണ്ടോ? നമുക്ക് 3 എണ്ണത്തിന്റെ ഉണ്ടാക്കാം, 4 എണ്ണത്തിന്റെ ഉണ്ടാക്കാം. നമുക്ക് ഏത് വേണോ, നമുക്ക് 3 വള്ളി ചട്ടിയാണ് അല്ല ഹാംഗിങ് ആണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ 3 ചരട് എടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ 4 ചരട് എടുക്കാം. ഇപ്പൊ നമ്മളെ കാണിക്കുന്നത് 3 ചരടിന്റെ ഒരു ചരട്, ഇതാണ് നമ്മൾ ഹാംഗിങ് ആണ് നമ്മൾ എടുക്കുന്നത്. 1, 2, 3 ചരട് എടുക്കാം. 3 ചരട് എടുത്തിട്ട് അതിന്റെ സെന്ററിൽ നമുക്ക് ആയ തന്നെ ഒരു കെട്ടിടാം, സെന്ററിൽ ആയ തന്നെ ഒരു കെട്ടിടാം. സെന്ററിൽ കെട്ടിട്ട് കഴിഞ്ഞാല് 2 സൈഡിൽ നിന്നും ഓരോ ചരട് എടുക്കാം. നമ്മങ്ങനെ 3 ചരട് നമ്മങ്ങനെ വയ്ക്കും. ഈ 2 ചരടായിട്ട് അങ്ങനെ 3 സെറ്റായിട്ട് വയ്ക്കാം. 3 സെറ്റാക്കി വെച്ചിട്ട് ഒരു 4 ഇഞ്ച് ഗ്യാപ്പിലേക്ക് നമുക്കൊരു ഒരു പിടി എന്ന ലെവലിൽ നമുക്കൊരു കെട്ടിടായത് തന്നെ, ഒരു പിടി എന്ന ലെവലിൽ ഇത് കെട്ടിട്ടിട്ട് ഒരു 4 ഇഞ്ച്, അത് നമുക്ക് ചട്ടിക്ക് വലിപ്പം കൂടുതൽ ചട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഇതിന് ബേസ് ചട്ടിക്ക് ബേസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ഇതിന്റെ ലെങ്തും കുറച്ച് കൂടുതൽ വേണ്ടി വരും, അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 ഇഞ്ച് ഗ്യാപ്പ് മതിയാവും ചട്ടിക്ക് വേണ്ടിയിട്ട്. ഈ 10 കെട്ടിന് വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് നമുക്ക് 10 കെട്ടിടാം. അതേപോലെ 3 ചരടും കെട്ടാം. നമുക്കിങ്ങനെ ഒരു 3 ചരട് നമുക്ക് കെട്ടിക്കഴിഞ്ഞു. ആയത്തിൽ കെട്ടിട്ട് കഴിഞ്ഞു. ഇനി ഈ പറഞ്ഞ പോലെ ആദ്യം കെട്ടിയത് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ആദ്യം കെട്ടിയതിൽ നിന്ന് ഈ 2 എണ്ണത്തിൽ നിന്ന് 1 പീസ് എടുക്കുക, ഈ പീസ് അടുത്ത പീസിൽ നിന്ന് 1 പീസ് എടുക്കുക, 2 പീസ് എടുക്കുക, 2 കഷ്ണത്തിൽ നിന്ന് 2 ഓരോന്ന് എടുക്കുക. ഇതുപോലെ തന്നെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് എങ്ങനെ കെട്ടിടാം.
ഈ 4 ഇഞ്ച് ഗ്യാപ്പ് എന്ന് പറയേണ്ടത് നമ്മുടെ ചട്ടി തൂക്കാനുള്ള ചട്ടിയുടെ സൈസ് ഏതാണോ ആ സൈസിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഈ കെട്ടിന്റെ ഗ്യാപ്പ് ഇടാനായിട്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് അത് നിങ്ങളുടെ ആവശ്യത്തിന് മാറ്റിയിടാവുന്നതാണ്. അഗൈൻ നമുക്ക് അടുത്ത ഇതിൽ കട്ട രണ്ട് സൈറ്റും കൂടി എടുക്കാം. രണ്ട് സൈറ്റ് കട്ട അതും നിങ്ങൾ 4 ഇഞ്ച് ഗ്യാപ്പ് എടുത്തിട്ട് നമുക്ക് കട്ട. അടുത്ത രണ്ട് ചാറ്റം കൂടി എടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാം. ഈ പറഞ്ഞ 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ചാറ്റം കേട്ടോ. നല്ല കെട്ട് നമുക്ക് ഇങ്ങനെ ഒരു സൈഡിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ ചട്ടി തന്നെ വെച്ച് നോക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വളരെ സിമ്പിൾ ആണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.